Hi friends, welcome to my channel. ഇതുപോലെ അടിപൊളി ബൗണ്ടി ബാർ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോട് ഒന്ന് കൊടുക്കണേ. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ ചേരുവകളാണ് ആവശ്യമെന്ന് നോക്കാം. ഞാനിതിനായിട്ട് രണ്ട് മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങയുടെ ചിരട്ട റിമൂവ് ചെയ്തിട്ട് ഇതിനുള്ളിലുള്ള ഭാഗം മാത്രം ഇളക്കിയെടുക്കണം. ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് എളുപ്പമാണ്. ചിരട്ടയുടെ ഭാഗം അടുപ്പത്തൊട്ട് കാണിച്ച് നന്നായിട്ട് ചൂടാക്കി ഇതുപോലെ എളുപ്പത്തിന് നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഈ ഒരു ഭാഗം മൊത്തം റിമൂവ് ചെയ്തെടുക്കണം. ഞാനത് ഫുള്ള് അങ്ങനെ എടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അടുപ്പ് ലോ ഫ്ലെയിമിലാണ്. ഇത് ഒരുപാട് വറുക്കണ്ട, ഗോൾഡ് കളറൊന്നും ആവണ്ട. ഒരു 5 മിനിറ്റ് കൈയെടുക്കാണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. മിക്സ് ചെയ്ത ശേഷം അതിനെ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കണം. ഞാനത് ഫുൾ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുവാണ്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാൻ അതിനായിട്ട് അടുപ്പത്ത് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ശേഷം അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിൻ്റെ മീതെ ഒരു പാത്രത്തിലാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് നന്നായിട്ടത് മെൽറ്റായി കിട്ടത്തില്ല, അത് കട്ടയായി പോവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് ഓരോന്നായിട്ടെടുത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാൻ ആ പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. ഇനി ഞാനിതൊരു 45 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുവാണ്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അത് നല്ല ഷേപ്പിലല്ല ഇരിക്കുന്നത്, അതുകൊണ്ട് ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ അരികൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ബൗണ്ടി ബാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.